നമസ്കാരം, എൻ്റെ പേര് വിനീത്. മലയാളം എൻ്റെ മാതൃഭാഷയാണ്. മലയാളം മലയാളക്കരയിലെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ്. മലയാളക്കര കേരളം എന്ന ദേശത്തിൻ്റെ മറ്റൊരു പേരാണ്. ഇന്ത്യ എന്നറിയപ്പെടുന്ന ഭാരത മഹാരാജ്യത്തിലെ 30 സംസ്ഥാനങ്ങളിൽ വളരെ ചെറിയ സംസ്ഥാനമാണ് കേരളം. കേരളത്തെക്കുറിച്ചും മലയാളത്തെക്കുറിച്ചും കൂടുതൽ പറയുന്നതിന് മുമ്പ് ഞാൻ എന്നെക്കുറിച്ച് തന്നെ രണ്ട് വാക്ക് പറയാം. ഞാൻ ജനിച്ചതും വളർന്നുമെല്ലാം കേരളത്തിലെ മലപ്പുറം ജില്ലയിലാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പാരമ്പര്യവും പഴമയും പിന്നെ സ്വാതന്ത്ര്യ സമരക്കാലത്തെ ചില ഓർമ്മകളുമല്ലാതെ അധികമൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും വളരെ ശാന്തവും സുന്ദരവുമായ ഒരു നല്ല സ്ഥലമാണ് മലപ്പുറം. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം മലപ്പുറത്തും പിന്നെ കോളേജ് വിദ്യാഭ്യാസം കോഴിക്കോടുമാണ് ഉണ്ടായത്. അതിനുശേഷം ഏതാനും വർഷങ്ങൾ ഞാൻ ചെന്നൈയിൽ ജോലി ചെയ്തു. ഇപ്പോൾ ഞാൻ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ബഫലോയിൽ ഉപരിപഠനത്തിനായി വന്നിരിക്കുകയാണ്. വർഷത്തിലെ 7 മാസം മഞ്ഞു പെയ്യുന്ന ഇവിടെ അപൂർവമായി കിട്ടുന്ന ഒരു വേനൽക്കാലം ആസ്വദിക്കുകയാണ് ഞാനിപ്പോൾ. വീണ്ടും മലയാളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മലയാള ഭാഷ സംസ്കൃതത്തിൽ നിന്നും തമിഴിൽ നിന്നുമാണ് ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു. ഏകദേശം 1500 വർഷങ്ങളായി മലയാള ഭാഷ ഉപയോഗത്തിലുണ്ട്. കേരളത്തിന് പുറമെ ലക്ഷദ്വീപിലെ ജനങ്ങളും സംസാരിക്കുന്നത് മലയാള ഭാഷയാണ്. കേരളത്തിലെ 14 ജില്ലകളിൽ 14 വ്യത്യസ്ത ശൈലികളാണ് മലയാളത്തിനുള്ളത്. തെക്കേയറ്റത്തെ തിരുവനന്തപുരത്ത് നിന്ന് വടക്കേയറ്റത്തെ കാസർഗോഡ് വരെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഈ 14 വ്യത്യസ്ത ശൈലികളും കാണാൻ സാധിക്കും. ഓരോ ശൈലിക്കും അതിൻ്റേതായ ഈണവും താളവും സൗന്ദര്യവും തനിമയും, അതിനു പുറമെ ഓരോ ശൈലികളിൽ മാത്രം ഉപയോഗിക്കപ്പെടുന്ന വാക്കുകളുമുണ്ട്. കേരളത്തിൻ്റെ പടിഞ്ഞാറ് അറബിക്കടലും തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രവും കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ടവും വടക്ക് ഭാഗത്ത് നീലഗിരിയും ചേർന്ന് കേരളത്തിന് വളരെയേറെ പ്രകൃതി ഭംഗി സമ്മാനിക്കുന്നു. ഇതിനു പുറമെ കായലുകളും പ്രകൃതി ഭംഗിയും സ്നേഹസമ്പന്നരായ ജനങ്ങളും സമൃദ്ധിയും സംസ്കാരവും ഇവയെല്ലാം ചേർന്ന് കേരളത്തിന് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വിളിപ്പേര് നൽകുന്നു. കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ വിട്ടുകൂടാനാവാത്ത ഒന്നാണ് ഓണം. ഓണം മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഉത്സവമാണ്. ഓണത്തിന് പൂക്കളമുണ്ടാക്കുന്നതും സദ്യ ഒരുക്കുന്നതും പിന്നെ മണ്ണ് കുഴച്ച് ഓണത്തപ്പന്മാരെ ഉണ്ടാക്കുന്നതുമെല്ലാം വളരെ രസകരമായ അനുഭവങ്ങളാണ്. മലയാളക്കരയുടെ മറ്റു ചില പ്രത്യേകതകളാണ് കായലുകൾ, വള്ളംകളി, കഥകളി, മോഹിനിയാട്ടം ഇവയെല്ലാം. ഇന്നത്തെ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ കേരളത്തെക്കുറിച്ചെന്നല്ല എന്തിനെക്കുറിച്ചും എന്തറിയണമെങ്കിലും ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. എങ്കിലും കേരളത്തെക്കുറിച്ചും മലയാളത്തെക്കുറിച്ചും ഇത്രയെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് എനിക്ക്. നിങ്ങൾക്കെല്ലാവർക്കും എപ്പോഴെങ്കിലും കേരളം സന്ദർശിക്കുവാനും കേരളത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുവാനുമുള്ള ഭാഗ്യമുണ്ടാകട്ടെ. നമസ്കാരം.